ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ നാളിൽ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സംരക്ഷിച്ചുവല്ലോ. ആ ദൈവത്തെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പഠനത്തിൽ നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ഡെലിവറൻസ് അറ്റ് മിഡ്നൈറ്റ്, അർദ്ധരാത്രിയിലെ വിടുതൽ എന്നുള്ള വിഷയത്തെ അധികരിച്ചാണ്. ആമുഖമായി ഞാൻ വായിക്കുന്നു പുറപ്പാട് പുസ്തകം 12:29 വാക്യം. പുറപ്പാട് 12:29 വാക്യം അത് ഇപ്രകാരമാണ്: അർദ്ധരാത്രിയിലോ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോൻ്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെയും മിസ്രയേൽ ദേശത്തിലെ ആദ്യജാതന്മാരൊക്കെയും മൃഗങ്ങളുടെ കടിഞ്ഞുള്ളിലെയും എല്ലാം യഹോവ സംഹരിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവം, പരിശുദ്ധൻ 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 എന്ന് ദൂതന്മാരാൽ ആർക്കപ്പെടുന്നവനായ ഞങ്ങൾ സ്വർഗീയ പിതാവേ, ദിവസത്തിലേക്ക് വീണ്ടും അടിങ്ങൾ അടുത്തു വരുന്നു. തിരുവനം അടിങ്ങൾ മുൻപിൽ ഇരിക്കുന്നു. ഞങ്ങളവ ഭക്ഷിക്കുവാനും പാനിക്കുവാൻ പോകുന്നു. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ പ്രാഗൽഭ്യത്തിനനുസരിച്ച് വചനം ധ്യാനിക്കുവാനും ഇടിയാക്കി മാറാകണമേ. അവിടുത്തെ മക്കളെ കേൾക്കാരെ എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കും മാറാകണമേ. സംസാരിക്കാൻ അടിയനെ അനുഗ്രഹിക്കണം. ആ ദിവസം അവിടുന്ന് കൂടെ ഇരിക്കണം. മാനം മഹത്വം എടുക്കണമേ. യേശുക്രിസ്തുനാഥൻ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കും മാറാകണമേ. ആമേൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അർദ്ധരാത്രിയിലെ വിടുതൽ. ഏത് സമയത്തും കർത്താവ് വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ സന്നദ്ധനായിരിക്കുന്നു എന്ന് നാം തിരുവചനത്തിൽ പഠിക്കുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട വാക്യത്തിൻ്റെ പശ്ചാത്തലം മറ്റൊന്നുമല്ല, ഇസ്രായേൽ ജനം 430 പരം സംവത്സരക്കാലം ഫറവോൻ രാജാക്കന്മാരുടെ കീഴിൽ അടിമത്തത്തിലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15:13 വാക്യത്തിൽ നിങ്ങളുടെ നീ ജാതിയൊക്കെയും വിദേശത്ത് പ്രവാസികളായിരുന്നു, ആ നാട്ടിലെ ജനങ്ങളെ സേവിക്കും എന്ന്, അടിമകളായിരുന്നു സേവിക്കുമെന്ന് ഒരു ശാപം തന്നെ ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തു എന്ന് നാം തിരുത്തിൽ പഠിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. 430 സംവത്സരക്കാലം ജനം സ്വന്തം നാട്ടിൽ നിന്ന് അവർ അടിമത്തത്തിലേക്ക് പോയി. ഫറവോൻ രാജാക്കന്മാർ ആകെ അവരെ കഷ്ടപ്പെടുത്തി. അങ്ങനെ ആ കഷ്ടപ്പാടുകൾ സഹിച്ച് പ്രയാസപ്പെടുമ്പോൾ അവരിലൊരു ന്യൂനപക്ഷം മാത്രം ദൈവത്തോട് ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവരുടെ ഗോത്രപ്രധാനപ്പെട്ട പ്രധാനികളിൽപ്പെട്ട മൂപ്പന്മാർ ചുരുക്കം ചിലർ മാത്രം ദൈവത്തോട് എല്ലാ ദിവസവും അവർ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസത്തോടും നിലവിളിച്ചുകൊണ്ടിരുന്നു, ഈ കഷ്ടതയിൽ ഞങ്ങളെ വിടുവിക്കണമേ, ദൈവത്തെ ആരാധിക്കാനും കഴിയുന്നില്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനും കഴിയുന്നില്ല, ദൈവകൽപ്പന അനുസരിക്കാൻ ഞങ്ങൾ കഴിയുന്നില്ല, അതുകൊണ്ട് ദൈവമേ ഈ അടിമത്തത്തിൽ ഞങ്ങളെ എന്നേക്കുമായി വിടുവിക്കണമേ എന്നൊരു ന്യൂനപക്ഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും അവരുടെ പ്രാർത്ഥന ഞാൻ കേട്ടു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു എന്ന് പുറപ്പാട് പുസ്തകം 3 രേഖപ്പെടുത്തിയിരിക്കുന്നു, നാം വായിക്കുന്നു. അങ്ങനെയുള്ള ആ കഷ്ടപ്പാടിൽ നിന്ന് അവർ വിടുവിക്കുവാനാണ് മോശയിലൂടെ ദൈവം പദ്ധതി ആവിഷ്കരിക്കുന്നത്. മോശ ചെന്ന് ആ ജനത്തെ അത്ഭുത 10 പ്രവർത്തിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ 10 അവർ വിട്ടയക്കുവാൻ ഫറവോൻ സന്നദ്ധനായി തീരേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ ജനത്തെ കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്ന അവസ്ഥയിൽ അവസാനത്തെ അവരുടെ മിസ്രയീമിലെ അവസാനത്തെ രാത്രി, അതാണ് ഏറ്റവും പരമപ്രധാനം. ആ രാത്രിയിൽ അവരെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് തിരുവനന്തം പഠിപ്പിക്കുന്നു. അവരെല്ലാം പറഞ്ഞു, നിങ്ങളിന്ന് ചുറ്റുമുള്ള എല്ലാ മിസ്രയീമിൽ നിന്നും അവരുടെ ആഭരണങ്ങളും മറ്റെല്ലാം വായ്പ വാങ്ങണം. എന്താണ് അങ്ങനെ വാങ്ങി? അതിന് കാരണമുണ്ട്. 100 അവരുടെ തലമുറകൾ ഫറവോൻ രാജാക്കന്മാരുടെ അവരുടെ ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. ആ അധ്വാനത്തിന് ഉണ്ടായ ഫലം മുഴുവൻ അനുഭവിച്ചത് ഫറവോനും അവൻ്റെ രാജ്യത്തെ ജനങ്ങളുമാണ്. അപ്പോൾ അവരെ അധ്വാനിച്ചതിൽ ഒരു ഭാഗം മാത്രമായി അവർ കൊള്ളയടിച്ച് കൊണ്ടുവരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ മറ്റുള്ളവർ കടം വാങ്ങുന്ന പോലെ വാങ്ങിച്ച് അതിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്നത് ഒരു കൊള്ള അടിക്കുന്ന പോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ദൈവജനം ചെയ്തത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ അവരുടെ 100 അധ്വാനത്തിൻ്റെ ഒരു ഭാഗം മാത്രം, ഒരു ചെറിയ ഭാഗം മാത്രമേ അവരവിടെ നിന്ന് കൊണ്ടുവരുന്നുള്ളൂ നാം തിരുവനന്തപുരം പഠിക്കുന്നു. അങ്ങനെ അത് വാങ്ങിക്കുക. പിന്നെ നിങ്ങളെല്ലാവരും ഓരോരുത്തരുടെ അവരുടെ കഴിവനുസരിച്ച് ഒരു ആട്ടിൻകുട്ടി എടുക്കുക. ആ ആട്ടിൻകുട്ടി എടുത്ത് അത് അറുത്ത് അതിൻ്റെ രക്തം പാത്രത്തിലെടുക്കുക. ആ രക്തം പാത്രത്തിലെടുത്ത് ആ ഓരോരുത്തരുടെയും വീടിൻ്റെ കട്ടിലപ്പടിമേലും കുറുമ്പടിമേലും ഇത് പുരട്ടണം. അതൊരു അടയാളമാണ്. ആ അടയാളം വരത്തക്ക വിധം അത് രക്തം തളിച്ച് അത് ഒരു അടയാളമായിട്ട് അവർ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ആ ആട്ടിൻകുട്ടിയെ അവർ പാകം ചെയ്യണം. ആ പാകം ചെയ്ത് ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും ചേർത്ത് അവർ ഒരു യാത്രയ്ക്ക് ഒരുങ്ങി നിന്നുകൊണ്ട് അത് ഭക്ഷിക്കണം. ഇരുന്ന് ഭക്ഷിക്കാനല്ല പറയുന്നത്, നിന്നുകൊണ്ട് അവരുടെ അരകെട്ടി വടി കുത്തിപ്പിടിച്ച് കയറിൽ ചെരുപ്പിട്ട് എല്ലാ ഒരു യാത്രയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നിന്നുകൊണ്ട് അവരത് ഭക്ഷിക്കണം. 12:11 വാക്യമായിരുന്നു: അവർ അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം, അത് യഹോവയുടെ പെസഹയാകുന്നു. മിസ്രയീമിൽ അവരുടെ അവസാനത്തെ പെസഹ ആചരണമായിരുന്നു അത്. അത് അവരുടെ വിടുതലിൻ്റെ അവസരം കൂടിയായിരുന്നു. പെസഹ എന്ന് പറഞ്ഞാൽ കടന്നുപോക്കെന്നാണ്. അവിടുന്ന് രക്ഷപ്പെട്ടു പോരുകയാണ്. ആ അവർ പുറപ്പെട്ട് പോരുന്നു. അതിൻ്റെ ആ അവസാനത്തെ രാത്രി ആണ് ഈ സംഭവം നടക്കുന്നത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം അവരവിടുന്ന് പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല, ആ രാത്രി തന്നെ അവർ പോരണം.
അങ്ങനെ പോരാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോൻ്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരൻ്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. അപ്പോൾ കടിഞ്ഞൂൽ സംഹാരം നടന്നു. അത് നാം പരിശോധിക്കുമ്പോൾ ആ രാത്രി ഒരു കാളരാത്രിയായിരുന്നു മിസ്രയീമിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ രാജാവിൻ്റെ കൊട്ടാരം മുതൽ ഇങ്ങ് താഴെ കുണ്ടറയിൽ കിടക്കുന്ന ആ തടവുകാരൻ്റെ ഭവനത്തിലുള്ള സകലരുടെയും ആൺകുഞ്ഞുങ്ങളെല്ലാം, മൂത്ത ആദ്യത്തെ ആദ്യജാതന്മാരെല്ലാം മരിച്ചുപോയി. സംഹാര ദൂതൻ കടന്നു വന്ന് അവരെല്ലാം നശിപ്പിച്ചു. അവർ മാത്രമല്ല അവരുടെ മൃഗങ്ങളുടെ കടിഞ്ഞുള്ളിലേക്കും നശിപ്പിച്ച് കളഞ്ഞു, അല്ലെ കൊന്നു കളഞ്ഞു. അങ്ങനെയുള്ള ഒരു വലിയ നിലവിളിയുടെ രാത്രിയായിരുന്നു അത്. കർത്താവിൻ്റെ ജനന സമയത്ത് അതുപോലെ സംഭവിച്ചു വന്ന് തിരുവനന്തപുരം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിസ്രയീമിൽ എല്ലാ വീടുകളിലും അലമുറയിട്ട് കരയുമ്പോൾ ഇവിടെ ഇതാ ദൈവജനത്തിൻ്റെ ഭവനങ്ങൾ അവർക്ക് സന്തോഷവും ആനന്ദവുമായിരുന്നു. അവർ സന്തോഷത്തോടെ ആ നാട് വിട്ടു പോരുകയാണ്. ഞങ്ങളുടെ ഇത്രയും കാലത്തെ അടിമത്തം ഉപേക്ഷിച്ചിട്ട് സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി സന്തോഷത്തോടെ പോരുന്ന ഒരവസരമാണ്. എന്നാൽ അത് അർദ്ധരാത്രിയിലാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ അർദ്ധരാത്രിയിൽ കർത്താവ് അവർക്ക് ഒരു വിടുതലൊടുക്കി. ആ വിടുതൽ ലഭിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ അവിടെ വിട്ടു പോരുന്നു എന്ന് നാം ദൈവത്തോട് പഠിക്കുന്നു. അപ്പോൾ ദൈവകൽപ്പന അനുസരിച്ച ഭവനങ്ങളിൽ ബാധ ഉണ്ടായില്ല. ആ ബാധ സംഹാരത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ഒരടയാളമായിട്ട് ഈ രക്തം കാണും. ആ രക്തം കാണുമ്പോൾ ആ രക്തത്തിൻ്റെ വളപ്പിനുള്ളിൽ ജീവിക്കുന്നവർ ദൈവത്തിൻ്റെ സംരക്ഷണ കീഴിലാണ്, ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്, സംരക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കി സംഹാരത്തിന് അവിടെ കടന്നുപോയി, അടുത്ത ഭവനിലേക്ക് കടന്നുപോയി. അപ്പോൾ ആ എവിടെയെല്ലാം രക്തം കണ്ടുവോ അവിടെ എല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണയോടെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശീകരണത്തെ, അല്ലെങ്കിൽ ആ രക്തം ചിന്തി ക്രൂശിൽ രക്തം ചിന്തതിനെയാണ് ഇത് സൂചിപ്പിച്ചത്. കർത്താവ് അവസാനത്തുള്ളി രക്തം വരെയും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് മോചനത്തിനായി നൽകി. അങ്ങനെ നമ്മളെ അത്ഭുതകരമായി ആയിട്ടാണ് സംരക്ഷിച്ചിരിക്കുന്നത്, നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. പാപത്തിൽ നിന്ന് എന്നേക്കുമായി വിടുതൽ കർത്താവ് നൽകിയത് അങ്ങനെയാണ്. അപ്പോൾ തനിക്കായി കാത്തുകൾക്ക് രക്ഷയ്ക്കായി കർത്താവ് പ്രത്യക്ഷപ്പെടും എന്ന് വചനം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ രക്തത്താൽ സർവരെയും വീണ്ടെടുക്കും, സകല മനുഷ്യരെയും, ആർക്കും അതിൽ നിന്ന് ഒഴിവുള്ളവരെ എല്ലാവരും വീണ്ടെടുക്കാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആരെയും ഒഴിവാക്കുന്നില്ല, എല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നവരാരോ അവരെല്ലാവരും. അതുകൊണ്ടാണ് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് എന്ന് പറയാൻ കാരണം. എബ്രായ ലേഖനം 9:28 വാക്യത്തിൽ വാങ്ങിക്കുന്ന അങ്ങനെയാണ്, തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷ. ഇപ്പോൾ കർത്താവിന് വേണ്ടി ആരെല്ലാം കാത്തിരിക്കുന്നോ അവരെ മാത്രമേ കർത്താവിനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്തവർ പെട്ടകത്തിന് ഉള്ളിലായിരുന്നു നശി ജീവരക്ഷിക്കേണ്ടി പകരം പെട്ടകത്തിന് വെളിയിലായിരുന്നു നശിച്ചു പോകും. ആ നാശോന്മഹരായി തീരുവാൻ സന്നദ്ധരായി തീരേണ്ടവരല്ല നാം എന്ന് വചന നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് അർദ്ധരാത്രിയിൽ ഒരു വിടുതലൊരുക്കി. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും അർദ്ധരാത്രിയിൽ വിടുതലൊരുക്കിയാൽ നമ്മൾ എവിടെയായിരിക്കും? നാം സുഖമായ നിദ്രയിലായിരിക്കുമോ? മറ്റെല്ലാം എല്ലാം പറഞ്ഞ് ഉറങ്ങുന്ന സാധനങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഉറങ്ങിപ്പോകാനല്ല കർത്താവ് പറയുന്നത്. കള്ളൻ രാത്രിയിൽ ഏത് നാഴികയിൽ വരുന്നു എന്നറിയാത്തതുകൊണ്ട് നീ ഒരുങ്ങിയിരിക്കണം, സമയത്തോ അസമയത്തോ ഒരുങ്ങിയിരിക്കുക. അങ്ങനെ ഒരുങ്ങിയിരിക്കും ദൈവത്തിന് ജനത്തിലെ കർത്താവ് വിടുവിക്കും. പാപത്തിൽ നിന്നേക്കുമായുള്ള വിടുതൽ കർത്താവ് നോക്കേണ്ടി ഒരുക്കും എന്ന് തിരുവനന്തപുരം പഠിക്കുന്നു. പുറപ്പാട് ദിവസം 12:5-7 വാക്യങ്ങളിലും 22-24 വാക്യങ്ങളും വായിക്കുമ്പോൾ, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത് എങ്ങനെയാണ്, ഈസോപ്പ് ചൂണ്ടിയുടെ തണ്ടെടുത്ത് രക്തത്തിൽ മുക്കി കിണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടക്കാൽ രണ്ടിന്മേലും തേക്കണം. അതെങ്ങനെ ചെയ്യണം എന്നുള്ള വിശദീകരണം അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് തന്നെ ജനം ചെയ്തു. അതുകൊണ്ട് അവർക്ക് രക്ഷയിൽ രാത്രി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തിൻ്റെ മുൻകുറിയായിരുന്നു ഇത് എന്ന് നാം കാണുന്നു. കർത്താവ് തന്നെ ഇസ്രായേൽ ജനം ഫറവോൻ്റെ അടിമത്തത്തിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞുകൂടിയപ്പോൾ ഇന്ന് എത്രയോ പേർ പിശാചിൻ്റെ അടിമത്തിൽ അതുപോലെ കഴിഞ്ഞുകൂടുന്നു. അവർ നൂറ്റാണ്ടുകളായി അവിടെ കഴിഞ്ഞുകൂടി മിസ്രയീമിലെ അടിമത്തത്തിൽ കഴിഞ്ഞുകൂടിയ പോലെ ഇന്ന് ധാരാളം പേർ പാപത്തിൻ്റെ അധീനതയിൽ, അല്ലെങ്കിൽ സാത്താൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും കഴിഞ്ഞുകൂടുന്നു. ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്, രക്ഷയുടെ മാർഗം ഏതാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തുവാൻ സാധിക്കാതെ, യഹോവയെ അന്വേഷിച്ച് കണ്ടെത്താൻ അവസരമുള്ളപ്പോൾ അത് ചെയ്യാതെ നശിച്ചു പോകുന്നു എന്ന് നാം തിരുവനന്തപുരത്ത് കാണുന്നു. എന്നാൽ ആ ജനത്തിൻ്റെ നാശത്തിന് ഉത്തരവാദികൾ നമ്മളാണ് എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ദുഷ്ടൻ അവൻ്റെ ദുഷ്ടതയിൽ മരിച്ചാൽ അവൻ്റെ രക്തത്തിന് വില ഞാൻ നിന്നോട് ചോദിക്കും എന്നാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. കാരണം അവരെ നാശോന്മുഖത്തു നിന്നും വീണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. നാം അവരെ രക്ഷാമാർഗത്തേക്ക് നയിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിച്ച് രക്ഷാ മാർഗത്തിലേക്ക് കൊണ്ടുവന്നില്ലായെങ്കിൽ, അവർ അവരുടെ പാപത്തിൽ മരിച്ചാൽ ആ മരണത്തിന് ശിക്ഷ, അല്ലെങ്കിൽ അതിന് കാരണക്കാരൻ നമ്മളായതുകൊണ്ട് അവൻ്റെ രക്തത്തിൻ്റെ വില നാം ദൈവം നമ്മോട് ചോദിക്കും. അതുകൊണ്ട് നാം വളരെ അലർട്ടായിരിക്കണം, നിങ്ങൾ ജാഗരൂകരായിരിക്കേണ്ടവരാണ് എന്നുള്ളത് തിരുവനന്തപുരം ഓർപ്പിക്കുന്നു. അപ്പോൾ രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ വിട്ടു പോകും എന്ന് പറഞ്ഞിരുന്ന ദൈവം, അതനുസരിച്ച് തന്നെ അന്ന് രാത്രി സംഭവിച്ചു. രക്തം കണ്ടുപിടിച്ചതെല്ലാം സംഹാരദൂവൻ അകന്നുപോയി. അങ്ങനെ നമുക്കായിട്ട് കർത്താവ് എൻ്റെ രക്തം ചിന്തയിലൂടെ നമ്മയും രക്ഷിച്ചിരിക്കുന്നു എന്ന് തിരുവനന്തപുരം പഠിക്കുന്നു. വിശ്വ തിരുവനന്തപുരം അപ്പോസ്തലപുറ പത്രോസിൻ്റെ 1 ഒന്നാമത്തിൻ്റെ 18 വാക്യം വായിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിട്ടുള്ള ആ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്.
കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ ആണ് നമ്മെ ഓരോരുത്തരെയും കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ലഭിച്ച ആ വീണ്ടെടുപ്പ് നാം നിസ്സാരമാക്കി തള്ളിക്കളയണമോ? ഒരു കാര്യത്തിന് നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ആ തൻ്റെ ഏകപുത്രനിലൂടെ ഒരുക്കിയ ആ മഹാ രക്ഷ, അത് ദ സോ ഗ്രേറ്റ് സാൽവേഷൻ, ഇത്ര വലിയ രക്ഷയെ നാം അഗണ്യമാക്കി തള്ളിക്കളയരുത് എന്ന് നാം തിരുവചനത്തിൽ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ഭവനങ്ങളിൽ സന്ധ്യാനേരത്ത് കുഞ്ഞാടിൻ്റെ കരത്തിൽ മുഴങ്ങി, കാരണം കുഞ്ഞാടിനെ അവർ അറക്കുകയാണ്. ആ സമയത്ത് അവരുടെ ഭവനങ്ങൾ അർദ്ധരാത്രിയിൽ സുരക്ഷിതത്വം ഉണ്ടായി, സുരക്ഷിതമായി അവർക്ക് കടന്നു പോരുവാൻ സാധിച്ചു. എന്നാൽ മിസ്രൈമ ഭവനങ്ങളിൽ ആ സമയത്ത് കുഞ്ഞാടിൻ്റെ കരച്ചിലല്ല ഉണ്ടായത്. അവിടെ ജനങ്ങൾ അലമുറയിട്ട് കരയുകയായിരുന്നു തങ്ങളുടെ ആദിയാതന്മാരുടെ വേർപാടിൽ. എന്നാൽ ദൈവജനത്തിൻ്റെ ഇടയിൽ അവർ സന്തോഷവും ആനന്ദവും ആശ്വാസവും കണ്ടെത്തി. അവരുടെ ഭവനത്തിൽ എപ്പോഴും നിത്യ നിതാന്ത ശാന്തതയാണ് ഉണ്ടായിരുന്നത്, കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്കുണ്ടായിരുന്നു. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായിരുന്നു അവർ. അതിനെ സൂചിപ്പിക്കുന്ന കുഞ്ഞാടിൻ്റെ അടുത്ത് ആ രക്തം കൊണ്ട് ആ രക്തത്തിൻ്റെ വളപ്പിൽ അവർ ഒരു നാൾ സുരക്ഷിതരായിരുന്നു എന്ന് നാം തിരുവിതിരെ പഠിക്കുന്നു. എന്നാൽ മറ്റു ഭവനങ്ങളുടെ അർദ്ധരാത്രിയിൽ കൂട്ട നിലവിളിയാണ് ഉണ്ടായത് എന്നും നാം തിരുവിതിരെ പഠിക്കുന്നു. രണ്ടാമത്തെ അർദ്ധരാത്രിയിൽ വിടുന്നതിനെക്കുറിച്ച് ഞാൻ വായിക്കുന്നത് അപ്പോസ്തലപ്പുറത്തെ പുസ്തകം 25-ാമത്തെ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പൗലോസും ശീലാസും റോമൻ തടവിലായിരിക്കുകയാണ്. അവരുടെ കൈകാലുകൾ ബന്ധിച്ച് താഴിട്ട് പൂട്ടി, തുടൽ കൊണ്ട് പൂട്ടി, കൈകാലുകൾ അനക്കാൻ വയ്യാതെ, ഇരിക്കാനോ കിടക്കാനോ വയ്യാതെ, അവരേത് പൊസിഷനായിരിക്കുന്നു ആ അവസ്ഥയിൽ തന്നെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ നിൽക്കുക മാത്രമല്ലാതെ അവർക്ക് ഇരിക്കാനോ കിടക്കുവാനോ സാധ്യമല്ല. കിടക്കുകയാണെങ്കിൽ എഴുന്നേൽക്കാനോ ഇരിക്കുവാനോ സാധ്യമല്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ കൈകാലുകളാൽ ബന്ധിക്ക ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഴിച്ചു കൂട്ടുന്ന ഒരു സന്ദർഭം. അങ്ങനെ കഴിച്ചു കൂട്ടുമ്പോഴാണ് അവർ അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി ചോദിക്കുന്നത്. മറ്റുള്ളവരെല്ലാം സുഖസൂക്ഷ്മത്തിലായിരിക്കുമ്പോൾ ഈ രണ്ട് പേർ അവർ കർത്താവിന് വേണ്ടി ബന്ധനസ്ഥരായിരിക്കുകയാണ്. ആ ബന്ധനാവസ്ഥയിൽ കഴിഞ്ഞു കൂടുമ്പോൾ അവരുടെ അന്നേരത്തെ ആ മാനസികാവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കുക. ഒരു ജയിലിലായിരുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അത്രമാത്രം മാനസികമായി തകർന്ന നിലയിലായിരിക്കും. അതുപോലെ തന്നെ ഈ പൗലോസ് ശീലാസ് അതുപോലെ തകർന്ന അവസ്ഥയിലായിരുന്നു. എങ്കിലും കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവർ ദൈവസ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷ വ്യാപൃതായിരുന്നത്. ദ ലവ് ഓഫ് ക്രൈസ്റ്റ് കൺസ്ട്രെയിൻഡ് അസ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവസ്നേഹം അവരെ നിർബന്ധിച്ചതുകൊണ്ട് കർത്താവിന് വേണ്ടി കഷ്ടകൾ അനുഭവിക്കുവാനും ബുദ്ധിമുട്ടുകൾ ഭാരങ്ങൾ അനുഭവിക്കുവാനും തടവിലാകുവാനും അടിയേൽക്കുവാനും മറ്റ് പീഡനങ്ങൾ സഹിക്കുവാനും ഒക്കെ സന്നദ്ധരായി ആ രണ്ട് പേര് നിൽക്കുകയായിരുന്നു. അവരെയാണ് തടവിലാക്കിയിരിക്കുന്നത്. ആ തടവിൽ അവർ ഈ പ്രത്യേക സാഹചര്യത്തിലായിരിക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ വിടുതൽ ആവശ്യമായിരുന്നു. അവർക്ക് സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായി സാധാരണ സാധിക്കുന്ന ആർക്കും സാധിക്കുന്ന കാര്യമല്ലത്. ദുഃഖത്തിലായിരിക്കുമ്പോൾ സന്തോഷത്തോടെ പാട്ടുപാടുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. അത് ദൈവിക കുഞ്ഞുങ്ങൾ, ദൈവവിധികൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ കേട്ടുകൊണ്ടിരുന്നു, ചുറ്റും അതിൻ്റെ അടുത്തുണ്ടായിരുന്ന തടവുകാരത് കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വലിയ ആശ്ചര്യമായത്, അപ്പോൾ ഈ സമയത്ത് ഫിലിപ്പിയൻ ജയിലിലായിരുന്ന അവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ അവരെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരുടെ ആ ദുഃഖം സന്തോഷമാക്കി അവർ മാറ്റി. അവർ സ്വയം കർത്താവിൽ ആനന്ദിച്ചു. ഈ ഒന്ന് ഞാൻ ചെയ്യുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. മുൻപിലുള്ളതെല്ലാം ഞാൻ വിട്ടിട്ട് പിൻപിലുള്ളതെല്ലാം ഞാൻ വിട്ടിട്ട് മുൻപിലുള്ളതിനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ ദൈവിക രക്ഷ അത് ഏറ്റവും പരമപ്രധാനമായി കണ്ടതുകൊണ്ട് അദ്ദേഹത്തെ മറ്റെല്ലാം നിസ്സാരമായിരുന്നു. എനിക്കതെല്ലാം ചപ്പും ചവറുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാം നിസ്സാരമായിട്ട് തള്ളിയ ആ പൗലോസ് ഇവിടെ തൻ്റെ സഹോദരനോട് ചേർന്ന് അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവിടെ വലിയ സംഭവഗതികൾ ഉണ്ടായി എന്ന് നാം തിരുവചനത്തിൽ പഠിക്കുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാന കുലുങ്ങി, വാതിലുകളൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹപ്രമാണി ഉണർന്ന് കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെ തന്നെ കൊല്ലുവാൻ ഭാവിച്ചെന്ന് വായിക്കുന്നു. അപ്പോൾ ഇവിടെ വലിയ സംഭവഗതികൾ ഉണ്ടായി. ആ കാരാഗ്രഹത്തിന് അടിസ്ഥാന കുലുങ്ങി, വലിയ ഘോഷമുണ്ടായി, വാതിലുകളെല്ലാം തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അപ്പോൾ തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്നാണ് ഈ കാരാഗ്രഹപ്രമാണി ജയിലർ ചിന്തിച്ചത്. അതുകൊണ്ട് അദ്ദേഹം വാളൂരി തന്നെ താൻ വെട്ടുവാൻ തീരുമാനിച്ചു, തന്നെ താൻ കൊല്ലുവാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അദ്ദേഹം വാളൂരി. ആ സമയത്ത് പൗലോസ് പറയുന്നു, നീ നിനക്കൊന്നും വരുത്തരുത്, പൗലോസ് വിളിച്ച് പറയുന്നു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷം ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നീ ഒന്നും ചെയ്യരുത്, നിന്നെ തന്നെ നീ നശിപ്പിക്കരുത്, നിന്നെ കൊല്ലരുത്, നീ ആത്മഹത്യ ചെയ്യരുത്, ഞങ്ങളാരും എങ്ങും പോയിട്ടില്ല, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്, ഇതൊരു അത്ഭുതമാണ് നടക്കുന്നത് അവർ കണ്ടു. എന്നാൽ ഞങ്ങളാരും എങ്ങും പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം കാരാഗ്രഹപ്രമാണി ഞാൻ വിളിച്ചറിയിച്ചു. ആ സമയത്ത് ആ കാരാഗ്രഹപ്രമാണിയുടെ തുടർന്നുള്ള കാര്യങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പൗലോസ് നിനക്കൊരു ദോഷം ചെയ്യരുത് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു.
അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെ ശീലാസിൻ്റെ മുൻപിൽ വീണു. അവൻ വെളിച്ചം മനുഷ്യൻ വിളക്ക് ചോദിച്ചുകൊണ്ട് പൗലോസിൻ്റെ ശീലാസിൻ്റെ മുൻപിൽ അവൻ കവിണ്ണ് വീണു, സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ് ചെയ്യുന്നത്. അവന് വലിയ സന്തോഷമായി, കാരണം അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. കാരണം ഇത് തടവരെല്ലാം ഓടിപ്പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് രാജാവ് അവനെ കൊല്ലും, ഭരണാധികാരികളവൻ തകർക്കും, അവനെ അവൻ്റെ കുടുംബത്തെയും തകർത്ത് കളയും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവൻ ആകെ ഭയവിഹ്വനായി തീർന്നത്. അങ്ങനെ ഭയവിഹ്വനായി തീർന്ന് ഇനി ജീവിക്കുന്നതിന് അർത്ഥമില്ല എന്ന് കണക്കിക്കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. ആ സമയത്താണ് പൗലോസ് വിളിച്ച് പറയുന്നത്. അപ്പോൾ അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറി പൗലോസിൻ്റെ ശീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്ത് കൊണ്ടുവന്നു, യജമാനന്മാരെ, രക്ഷപ്രാപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ഇവിടെയാണ് ഏറ്റവും പരമപ്രധാനമായ ചോദ്യം. രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? വാട്ട് മസ്റ്റ് ഐ ഡു ടു ബി സേവ്ഡ്? ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ചോദ്യം ഇത് ലോകത്തോട് ഇന്നും ചോദിച്ചുകൊണ്ടൊരു ചോദ്യമാണ്. നൂറ്റാണ്ടുകളായി ചോദ്യം ഉറങ്ങി, ഞാൻ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? രക്ഷപ്പെടുവാൻ ഓരോ തടവുള്ളിയും ചോദിക്കുന്ന ചോദ്യമാണ്. തടവുള്ളികളുടെ സാധനം എനിക്ക് അനി ജയിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇവിടെ ജയിലറാണ് ചോദിക്കുന്നത്, ഞാൻ രക്ഷപ്പെടാൻ എന്ത് മാർഗം, എനിക്ക് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ 31-ാമത്തെ വാക്യത്തിലാണ് ഞാൻ വായിക്കുന്നത്. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. നീ ഒരു കാര്യം മാത്രം, നീ മറ്റേ ഇറ്റ്സ് സോ സിമ്പിൾ, വളരെ ലളിതമായ ഒരു കാര്യമാണ്. നീ ഒന്നും ചെയ്യേണ്ട, യു ജസ്റ്റ് ബിലീവ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് ഒടുവിക്കാൻ കഴിവുള്ളതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരിക, അതല്ലാതെ മറ്റൊന്നും നീ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവനോട് പറയുന്നു. തുടർന്ന് അവൻ വായിക്കുന്ന, പിന്നെ അവൻ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അർദ്ധരാത്രിയിൽ ഒരു സുവിശേഷ പ്രസംഗം നടക്കുകയാണ്, പൗലോസും ശീലാസും കൂടി ചേർന്ന്. ആ സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ അത് കേട്ട ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് നാം തുടർന്ന് വായിക്കൊണ്ട് മനസ്സിലാക്കാം. തുടർന്ന് അവൻ വായിക്കുന്നത്, അവരോട് രാത്രിയിൽ പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി, അവരുടെ മുറിവുകളെ കഴുകി, താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. കാരാഗ്രഹപ്പണി ഒരുവൻ മാത്രമാണ് ഈ ചോദ്യം ചോദിച്ചത്. എന്നാൽ ആ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കണ്ടെത്തിയപ്പോൾ അവനും അവൻ്റെ കുടുംബത്തിനും കൂടെയാണ് രക്ഷ ഒരുക്കിയത് എന്ന് മനസ്സിലാക്കുന്നു. അർദ്ധരാത്രി നടന്ന ആ സുവിശേഷ പ്രസംഗത്തിൽ അവനും അവൻ്റെ കുടുംബവും സന്തോഷത്തോടെ ആ വചനം സ്വീകരിച്ചു. ആ വചനം സ്വീകരിച്ചപ്പോൾ പിന്നെ അവർക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറികളെല്ലാം കഴുകി വൃത്തിയാക്കി, ഒരുപക്ഷെ അവരെ ആദ്യം ശുശ്രൂഷ നടത്തി. അതിനുശേഷം ആ കാരകൽപ്പണയും അവൻ്റെ കുടുംബവും താമസിയാതെ സ്നാനപ്പെട്ട് അവരോട് ചേർന്നു. അങ്ങനെ കർത്താവിൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിൽ അവർ വീടടക്കം ആനന്ദിച്ചു എന്ന് നാം തിരുവചനത്തിൽ പഠിക്കുന്നു. അപ്പോൾ രക്ഷാപദ്ധതിയിൽ പങ്കുള്ളവരായി തീരുമ്പോൾ വീടടക്കം സന്തോഷിക്കുന്ന ആനന്ദിക്കുന്ന ഒരവസ്ഥയാണ്. അത് നിസ്സാരമായ കാര്യമല്ല എന്ന് തിരുവനന്തപുരം ഓർക്കുന്നു. അപ്പോൾ എത്ര പേർ സ്വയം മരിക്കുന്നു ഇന്ന്? അന്നും ഇന്നും ധാരാളം പേര് തങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ തൻ്റെ ജീവനും നഷ്ടപ്പെടുന്നു, ഭൗതികമായ ജീവനും നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ ആത്മഹത്യയിലൂടെ ഒരു അതും ഒന്നിനും പരിഹാരമല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. എങ്കിൽ പോലും ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പലരും അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കാം. താങ്കൾ അവരുടെ ജീവനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു, നിസ്സാരമായി കണക്കാക്കി നഷ്ടപ്പെടുത്തി കളയുവാൻ ശ്രമിക്കുന്ന ധാരാളം പേരുണ്ടായിരിക്കും. നിരാശരായി സ്വയം മരിക്കുവാൻ ചിന്തിക്കുന്നവർ ധാരാളം പേർ. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, പ്രശ്നത്തിന് മുമ്പാകെ പകച്ചു നിൽക്കുമ്പോൾ പിന്നെ അവസാനത്തെ അത്താണിയായി എന്നാൽ ഇനി മരിച്ചേക്കാമെന്ന് തീരുമാനിക്കുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെ നമ്മൾ ആവരുത്. നാം ദൈവത്തിൽ ആശ്രയിക്കുക. നാം വായിച്ചു കേട്ടതുപോലെ കർത്താവിൻ ദേശക്കു ശുശ്രൂഷിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി കർത്താവിൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഈ ഭൂമിയിൽ വന്നു, നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, നമുക്ക് വേണ്ടി വേദന യാതന അനുഭവിച്ചു, ക്രൂശിൽ അവൻ തൻ്റെ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്തു. അത് വിശ്വസിക്കുക, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. ആ വിശ്വാസ അടിസ്ഥാനത്തിൽ നാം കർത്താവിനോട് ചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും വീടടക്കം ആനന്ദിക്കാൻ സാധിക്കും എന്ന് തിരുവനന്തപുരം പഠിപ്പിക്കുന്നു. അങ്ങനെ കാരാഗ്രഹപ്രാണി അർദ്ധരാത്രിയിൽ അവന് വിടുതലുണ്ടായി. ഇനി മൂന്നാമത് മറ്റൊരു വിടുതലിനെക്കുറിച്ച് ഞാൻ ദൈവത്തിൽ നിന്ന് പഠിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ ഞാനിങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് 11:5-6 ആ വാക്യങ്ങളിൽ അർദ്ധരാത്രി നടന്ന മറ്റൊരു വിടുതലിനെക്കുറിച്ച് ഞാൻ വായിക്കുന്നു. ഇങ്ങനെയാണ് ആ വാക്യങ്ങൾ വായിക്കുന്നത്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനും ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രി അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുക്കാൻ എൻ്റെ പക്കൽ ഏതും ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ചോദ്യം. ഇതാണ്
അപ്പോൾ അർദ്ധരാത്രിയിൽ രണ്ട് ഭാഗത്ത് നമ്മൾ കണ്ടത് അർദ്ധരാത്രിയിലെ വിടുതലിനെ കുറിച്ചാണ്. ഒന്ന്, ഇസ്രായേൽ ജനം ഇസ്രായേലിൽ അർദ്ധരാത്രിയിൽ അവർക്ക് വിടുതൽ പ്രാപിച്ചു. രണ്ടാമത്തേത് കാരാഗർഭവാണി അർദ്ധരാത്രിയിൽ വിടുതൽ പ്രാപിച്ചു, അവനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. മൂന്നാമത്തെ അനുഭവം നാം വായിക്കുന്നത്, നാം വായിച്ചതാണ്, നമുക്ക് കേട്ടത്, അർദ്ധരാത്രിയിലേക്ക് അവൻ്റെ അടുക്കൽ ചെന്ന് നിനക്കൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, ഒരു ഉപമകർത്താവ് പറയുകയാണ്, നിനക്കൊരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, ആ സ്നേഹ അർദ്ധരാത്രിയിൽ വന്ന് നിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം നിന്നോട് പറയുകയാണ്, സ്നേഹിത എനിക്ക് മൂന്ന് അപ്പം വായിച്ച് തരണം. ഇത് രണ്ട് സ്നേഹിതന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അവർ ഉറ്റ സ്നേഹിതന്മാരാണ്, അയൽവാസികളാണ്, അടുത്തടുത്ത് താമസിക്കുകയാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കുന്നവരാണ്, പരസ്പരം സഹായിച്ച് ജീവിക്കുന്ന, പരസ്പര സഹായത്തോട് ബന്ധപ്പെട്ടുള്ള ആ രൂപത്തിൽ സ്നേഹിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം, രണ്ട് കുടുംബങ്ങൾ. ആ കുടുംബങ്ങളിൽപ്പെട്ട ഒരുത്തൻ ആണ് ഇങ്ങനെ വന്ന് അർദ്ധരാത്രി വന്ന് പറയുന്നത്, എൻ്റെ പിതാവ് പറയുന്നു, എൻ്റെ ഭവനത്തിൽ ഒരാൾ വിരുന്ന് വന്നിരിക്കുന്നു, അവന് അർദ്ധരാത്രി കൊടുക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല, അതുകൊണ്ട് നീ മൂന്നപ്പം വായ്പ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയുകയാണ്, ഇത് അർദ്ധരാത്രിയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് കൂടെ കിടക്കുകയാണ്, ഞാൻ ഇപ്പോൾ എനിക്ക് എഴുന്നേറ്റ് വരുവാൻ മനസ്സില്ല, സാധ്യമല്ല എന്ന് പറയുന്നു. എന്നാൽ ഈ ചെന്ന മനുഷ്യൻ അതൊട്ടും സമ്മതിക്കില്ല, അവൻ ആവശ്യക്കാരനാണ്, ആവശ്യക്കാരന് ഉപചാരമില്ലല്ലോ എന്നാണ് അവൻ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ പിന്നെയും നിർബന്ധിക്കുകയാണ്, എനിക്ക് മൂന്നപ്പം വായ്പ തന്നേ മതിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം അവൻ നിർബന്ധിക്കിയാൽ നീ അവൻ എഴുന്നേറ്റ് കൊടുക്കാതിരിക്കുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ആ സഹോദരനോട് കൊടുക്കാതിരിക്കുമോ ചോദിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ ദേശക്കുത്തിൻ്റെ അടുക്കൽ ഏത് അർദ്ധരാത്രിയിലായാലും നാം ചെന്ന് മുട്ടിപ്പായി യാചിച്ചാൽ കർത്താവ് നിനക്ക് തരാതിരിക്കുമോ? കർത്താവ് പറഞ്ഞ് നീ യാചിപ്പ് എന്നാൽ നിങ്ങൾ കിട്ടും, അന്വേഷിപ്പെന്നാൽ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. നാം നിരന്തരമായി മുട്ടിയാൽ കർത്താവ് തരാതിരിക്കില്ല. ഈ സ്നേഹിതൻ ഇതുപോലെ നിരന്തരമായി മുട്ടി അവനെ ആകെ നിർബന്ധിച്ചതുകൊണ്ട് അവൻ എഴുന്നേറ്റ് കൊടുക്കാതിരിക്കുമോ? അവസാനം ആ മനുഷ്യൻ എഴുന്നേറ്റിട്ട് ഇതാ മെയിൽ സേഫ് കാണിച്ചു കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, ഇതാ ഇതെനിക്ക് ഇഷ്ടമുള്ളിടത്തോളം എടുത്തുകൊള്ളുക. മൂന്നപ്പമാണ് വാജിപ്പ് ചോദിച്ചത്, എന്നാൽ ഇഷ്ടമുള്ളിടത്തോളം എടുത്തുകൊള്ളാനാണ് ആ സ്നേഹൻ പറയുന്നത്. അങ്ങനെ എടുത്തുകൊള്ളാൻ കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ വിരുന്ന് രാത്രി വന്ന ആ മനുഷ്യന് വിളമ്പിക്കൊടുത്തു എന്ന ചരിത്രം പഠിക്കുന്നു. അപ്പോൾ ആയതുപോലെ കർത്താവായിരിക്കും ദേശക്കുത്തു ഏത് സമയത്തും നമുക്ക് അവൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾക്കായി അവനോട് മുട്ടിപ്പായി യാചിക്കാം. അങ്ങനെ യാചിച്ചാൽ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് യാചിപ്പാനാണ് പറയുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് എൻ്റെ സ്വർഗത്തിനായി പിതാവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഇടവിടാതെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യും. ആ കർത്താവിൻ്റെ ആ സന്നിധിയിൽ താണിരിക്കുന്നവർക്ക് ഏത് അർദ്ധരാത്രിയിലും അവൻ വിടുതലൊരുക്കും എന്ന് തിരുവചനത്തിൽ നാം പഠിക്കുന്നത്. അതുകൊണ്ട് അർദ്ധരാത്രിയിൽ വിടുതൽ, അർദ്ധരാത്രിയിൽ സ്തുതി, അർദ്ധരാത്രിയിൽ മൂന്നപ്പം, അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു. മണവാളൻ്റെ വരവ് അർദ്ധരാത്രിയാണ് സംഭവിക്കുന്നത്. ആ മണവാളൻ്റെ വരവിൽ ഉറങ്ങിപ്പോയ ആ പത്ത് കന്യകമാർ, അവരിൽ അഞ്ച് പേര് എണ്ണ കരുതിയിരുന്നുകൊണ്ട് അവർക്ക് മണവാളനോടൊപ്പം ചേരാൻ സാധിച്ചു. എന്നാൽ അഞ്ച് പേർക്ക് അത് സാധിച്ചില്ല, അവർ തള്ളപ്പെട്ടു പോയി. ആ തള്ളപ്പെട്ടവരുടെ ഗണത്തിൽ നമ്മളായി തീരരുത്. ഏത് അർദ്ധരാത്രിയിലും കർത്താവ് വന്നു കഴിഞ്ഞാൽ മണവാളൻ്റെ ആ ഘോഷ ശബ്ദം കേൾക്കുമ്പോൾ, അവൻ്റെ ആ പ്രസംഗം വരുന്നുവെന്ന് കേൾക്കുമ്പോൾ, ആ അവരെല്ലാം ഒത്തിരി കൂടി വരുന്നുവെന്ന് കേൾക്കുമ്പോൾ, ആ ശബ്ദം കേൾക്കുമ്പോൾ നാം ഉണർന്ന് നമ്മുടെ വിളക്കുകൾ തെളിച്ച് കർത്താവിനോടൊപ്പം ചേരുവാൻ നമുക്ക് കഴിയണം. അത് അർദ്ധരാത്രിയിലാണ് മണവാളൻ വരുന്നത്. അവൻ ഏത് സമയത്ത് വന്നാലും, അർദ്ധരാത്രിയിലോ നട്ടുവെച്ചോ എപ്പോൾ വന്നാലും നാം സമയത്ത് അസമയത്ത് ഒരുങ്ങിയിരുന്ന് കർത്താവിനോടൊപ്പം ചേരുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഉള്ളവർ അനുഗ്രഹം പ്രാപിക്കും, കർത്താവിനോടൊപ്പം മണവാളയിൽ പ്രവേശിക്കും, അവൻ നിത്യ രക്ഷ അനുഭവിക്കുകയും ചെയ്യും, നിത്യ ജീവൻ അനുഭവിക്കുകയും ചെയ്യും. ആ കർത്താവിൻ്റെ സന്നിധി നമുക്ക് താണിരുന്ന് അർദ്ധരാത്രിയുള്ള വിടുതലിന് വേണ്ടി നമുക്കും ഒരുങ്ങാം. അതിന് ദൈവം തൻ്റെ വിശുദ്ധാത്മാവിൽ നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.